എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വനജ രവീന്ദ്രൻ. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഞണ്ട് കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അത് ആ രുചി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇന്നൊരു ഞണ്ട് കറിയാണ് ഇവിടെ വെക്കാൻ പോകുന്നത്. എൻ്റെ അമ്മ വെച്ച രീതിയിലാണ് ഇവിടെ ഞാൻ കറി ഉണ്ടാക്കുന്നത്. ഇത് ഇടത്തരം 8 ഞണ്ട് വൃത്തിയാക്കി വെച്ചേക്കാണ്. അതിനാവശ്യമായ കൂട്ടാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. 1 മുറി തേങ്ങ ചിരവി എടുത്തത്, 4 കഷ്ണം ഉള്ളി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി പുളി പാകത്തിന്, മരപ്പുളി, വാളംപുളി എന്നൊക്കെ പറയും, ആ പുളിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യമായി അരപ്പ് ശരിയാക്കാം. ജാറിലേക്ക് തേങ്ങ മാറ്റാം. നാലല്ലെങ്കിൽ 5 കഷ്ണം ഉള്ളി അതിനോടൊപ്പം ഇടണം. പാകത്തിന് മുളക് പൊടി, നമ്മൾ സാധാ മുളക് പൊടി 2 സ്പൂണും 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 1/2 സ്പൂണ് മഞ്ഞപ്പൊടി, 1 സ്പൂണ് നിറയെ മല്ലിപ്പൊടി. ചെറിയ സ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതനുസരിച്ചാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഞണ്ടിന് സാധാരണ മീനിനേക്കാളും പുളി കുറച്ചാണ് ചേർക്കുന്നത്. അത് മരപ്പുളിയാണ് എടുക്കുന്നത്, കുടംപുളി അല്ല. ഈ മരപ്പുളിയെ വാളംപുളി എന്നും പറയും. അരപ്പിൻ്റെ കൂട്ട് ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് അടച്ച് അരച്ചെടുക്കാം. അത് നല്ല ഭംഗിയായിട്ട് മഷി പോലെ അരച്ചെടുക്കണം, എങ്കിലേ ഈ മീനിന് കൂട്ട് ശരിയാവുള്ളൂ. വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ടിലേക്ക് അരപ്പ് ചേർക്കാം. ഞാനിവിടെ ഞണ്ട് ചട്ടിയിലാണ് വെക്കുന്നത്. എല്ലാ മീനുകളും ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടിയിൽ വെച്ചാലേ സ്വാഭാവികമായിട്ട് രുചി കിട്ടുകയുള്ളൂ. ജാറിൽ നിന്ന് ഞണ്ടിലേക്ക് അരപ്പ് മാറ്റിയതിന് ശേഷം ജാറിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിനെ കറിയിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് ഇളക്കിയതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട്, ഉപ്പ് കൂടുതലാകാൻ പാടില്ല. കടൽ മത്സ്യം ഞണ്ടായതുകൊണ്ട് ഉപ്പ് കുറച്ചാണ് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കറി അടുപ്പത്തേക്ക് വയ്ക്കാം. അടുപ്പത്തേക്ക് വെക്കുന്നതിന് മുമ്പായി കരിയപ്പിലയും 2 പച്ചമുളകും കീറി അതിനകത്തോട്ട് ഇടണം. ഇട്ടതിന് ശേഷം അടുപ്പിലേക്ക് എടുത്ത് വയ്ക്കാം. ഞണ്ട് കറി അടുപ്പത്ത് വെച്ചതിന് ശേഷം 2 തിള തിളച്ചതിന് ശേഷം അതിനെ അടച്ച് ചെറിയ ഫ്ലെയിമിട്ട് ഒരു 15 മിനിറ്റ് വെച്ച് ഇറക്കാം. 2 തിള വന്നതിന് ശേഷം മീനെടുത്തു തവി തൊടാതെ ചുറ്റിച്ച് വെക്കണം. വെച്ച് ചെറിയ തീയിൽ 15 മിനിറ്റ് മീൻ കറി വെച്ച് ഇറക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് മീൻകറി ഇറക്കി വയ്ക്കാം. ഇനി അതിൽ കടു താളിച്ച് ഒഴിക്കണം. ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായതിന് ശേഷം കടുകിട്ട്, കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളകും കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്തിട്ട് അത് കടു പൊട്ടിച്ച് കറിയിലേക്ക് ചേർക്കാം. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്ന ഞണ്ട് കറി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.